കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫീലിംഗേ ഇവിടുത്തെ ജനങ്ങൾക്കില്ല. അത് തന്നെയാണ് നമ്മുടെ പ്രചാരണ വിഷയം. എന്നെ ചെറുപ്പക്കാരുടെ ഒരു പ്രതിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ 1-ാം സ്ഥാനത്തെത്തും, 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ആര് വേണമെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഗവൺമെന്റ് അത് ചെയ്തു വെച്ചത്. അതിന്റെ ദുരന്തം അവരത് അനുഭവിക്കും. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശ്രീ പ്രശാന്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രശാന്ത്, താങ്കൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ സജീവമാണ്. കാരണം നിങ്ങളെപ്പോലുള്ള കുറച്ചു പേരുടെ പേരുകളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തു പറയുന്നത്. നിങ്ങളെപ്പോലുള്ളവർ നിയമസഭയിൽ കയറി വരും. അതായത് കായംകുളത്ത് നിന്ന് അരിത, അതുപോലെ തന്നെ മറ്റു ചില മണ്ഡലങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരുടെ ഒരു നിരയാണ് വരാൻ പോകുന്നത്. അക്കൂട്ടത്തിലാണ് താങ്കളും നിൽക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് വളരെയധികം പോസിറ്റീവായ ഒരു ഘടകമല്ലേ അത്? തീർച്ചയായിട്ടും എന്നെ ചെറുപ്പക്കാരുടെ ഒരു പ്രതിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഈ നിയോജകമണ്ഡലത്തിലെ ചെറുപ്പക്കാർ വാസ്തവത്തിൽ എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിന്റെ ഒരു ആവേശം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് എവിടെ പോയാലും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നല്ല വിജയ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഇപ്പം CPI ഒരു മണ്ഡലമാണ്, അതിനകത്തൊരു അട്ടിമറി നടത്തുക എന്ന് പറയുന്നത് താങ്കൾക്ക് ഒന്നുകൂടെ ഒരു വിജയമായിരിക്കും അല്ലെ? താങ്കൾ എന്താണ് നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ? കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫീലിംഗേ ഇവിടുത്തെ ജനങ്ങൾക്കില്ല. അത് തന്നെയാണ് നമ്മുടെ പ്രചാരണ വിഷയം. പിന്നെ 15 വർഷക്കാലമായി ശ്രീ പാലൂർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, അത് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ വോട്ടായി പോകുന്നത്. അദ്ദേഹം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ചെയ്യണം. അതിനുവേണ്ടി എനിക്കൊരു വോട്ട് നൽകണമെന്നുള്ളതാണ് പിന്നെ എന്റെ ആവശ്യം. അത് വോട്ടർമാർ ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ NDA നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അവർക്കൊരു മുന്നേറ്റമുണ്ട്. അത് താങ്കൾക്ക് എത്രത്തോളം ബാധിക്കും നെടുമങ്ങാട് പ്രദേശത്ത്? ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. ഞാൻ 1-ാം സ്ഥാനത്തെത്തും, 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ആര് വേണമെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. എന്നാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞാനും LDFഉം പിന്നെ UDFഉം തമ്മിൽ തന്നെയാണ് മത്സരമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഈ സമയത്ത് ഞാൻ വിലയിരുത്തുന്നത്. ഈ ശ്രീ ദിവാകരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മണ്ഡലത്തിലെ MLA ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ശബരിമലയൊക്കെ വെറുതെ വിഷയമാക്കുന്നത്? ഇതൊന്നും അതിനകത്തൊരു കാര്യമേ അല്ലല്ലോ, എപ്പോഴും ചർച്ച ചെയ്യേണ്ട കാര്യമേ അല്ലെന്നാണ് ശ്രീ ദിവാകരൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ വിശ്വാസികളുടെ ഒരു ഭയം ശ്രീ ദിവാകരൻ നേരിടുന്നുണ്ടായിരിക്കും. അതിപ്പോ GRLനെ ബാധിക്കും. ഈ വിശ്വാസത്തെയും യുക്തിയും തമ്മിൽ കൂട്ടിക്കിട്ടേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഇവർ ചെയ്തത്. കാരണം വിശ്വാസികളുടെ പ്രശ്നമാണത്. വിശ്വാസികളിൽ നിന്നാണ് മാറ്റം ഉണ്ടാവേണ്ടതെങ്കിൽ വരേണ്ടത്. പക്ഷേ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഗവൺമെന്റ് അത് ചെയ്തു വെച്ചത്. അതിന്റെ ദുരന്തം അവരത് അനുഭവിക്കും. അത് അതിനെ പറഞ്ഞൊരു കാര്യമില്ല. കാരണം വിശ്വാസത്തെ 100 ആണ്ടുകളായി തുടരുന്ന ആചാരങ്ങൾ എന്തിനു വേണ്ടിയാണ് അട്ടിമറിക്കപ്പെട്ടത്? അങ്ങനെ അട്ടിമറിക്കപ്പെട്ടതിന്റെ ഭാഗമായി അല്ലെങ്കിൽ കോടതി വിധിയുടെ ഭാഗമായി ഏതെങ്കിലും വിശ്വാസി അങ്ങോട്ട് പോയോ? പോയില്ല. അപ്പോൾ ഇത് ഒരു വാശിയായിരുന്നു ഈ ഗവൺമെന്റിന്. ഈ ഗവൺമെന്റിന് അവിടെ പിന്നെ വിശ്വാസികൾ വിശ്വാസം തകർക്കുക, വിശ്വാസം തകർത്തു എന്ന് വരുത്തുക, അതൊരു ഈ ഗവൺമെന്റിന്റെ ഒരു പോളിസി ആയിരുന്നു. അതിന്റെ കഷ്ടനഷ്ടങ്ങൾ അവർ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അതിന് വേറെ ദിവാരൻ MLA പോലുള്ള ആളുകൾ പരിതപിച്ചൊരു കാര്യമില്ല. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിന്നുമീ, വഴിയിലെന്തു നമ്മൾ പാടണം, വെയിലരിഞ്ഞ വയലിലന്നു നാം, കൊയ്ത്തു പാട്ടു കേട്ടു പാറവേ, ഞാനുടിച്ച കതിരു പങ്കിടാൻ, കൂടണഞ്ഞ പെൺകിടാവു നീ, വലയിൽ വീണ കിളികളാണു നാ. ഏതായാലും കേരള നിയമസഭയിലേക്ക് പ്രശാന്ത് ഒരു പുതിയ വാഗ്ദാനമാണ് എന്നാണ് നെടുമങ്ങാട് നിവാസികൾ പറയുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.